നമ്മൾ ഇന്നലെ പറഞ്ഞ അതേ ചോദ്യങ്ങൾ അതുപോലെ തന്നെ നമുക്ക് സേലിക്ക് വന്നിരിക്കുകയാണ് ഞാൻ ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സിൽ പറഞ്ഞ പല ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പാസ്സാകണമെങ്കിൽ ഈ പറയുന്ന ടോപ്പിക്കുകൾ മാത്രം പഠിച്ചു പോകൂ പാസ്സാകാൻ സാധിക്കും അതുപോലെ തന്നെ വന്നിരിക്കുകയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കുട്ടികൾ അത്രത്തോളം ഹാപ്പിയാണ് ദെൻ അതുമാത്രമല്ല നമുക്ക് പറയാനുള്ള മറ്റൊരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മുടെ സിലബസ് മാറിയത് രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം സിലബസ് മാറിയത് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആൾക്കാർ അറിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ വീണ്ടും ഓൾഡ് സിലബസിലത്തെ ക്വസ്റ്റ്യൻസ് വീണ്ടും ഇവിടെ എടുത്ത് ചോദിച്ചിട്ടുണ്ട് അവരെന്തുകൊണ്ട് ഇത് വീണ്ടും ഈ ഒരു തെറ്റായ പ്രവണത അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നേക്കാൾ മുമ്പ് സിലബസ് ഒന്നും പ്രോപ്പർ ആയിട്ട് നോക്കുന്ന പരിപാടി അവർ ചെയ്യുന്നില്ല പുതിയ സിലബസിൽ നിന്ന് ആകെ കൂടി ഒറ്റ ചോദ്യമാണ് എന്നുള്ളത് ഒരു എസ് സി ചോദ്യം തിയറി ആയിട്ട് അപ്പൊ ആയിട്ട് സിലബസ് നോക്കിയിട്ടല്ല ഇവര് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത് പിന്നെ നമുക്ക് വല്ലാണ്ട് കുറ്റം പറയാത്തത് പേപ്പർ വലിയ കുഴപ്പമില്ലാത്ത പേപ്പർ ആയതുകൊണ്ട് കുട്ടികൾ വല്ലാണ്ട് അതിനെ കുറ്റം പറയുന്നില്ല അപ്പൊ ലാസ്റ്റ് രണ്ട് പ്രാവശ്യമായിട്ട് ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത് ഓക്കെ അപ്പൊ എല്ലാവരും ഹാപ്പിയാണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡീറ്റെയിൽസിലോട്ട് പോവാം നമ്പർ വൺ പതിനഞ്ച് ചോദ്യത്തിൽ പത്തെണ്ണം ഈസി ആയിട്ട് കിട്ടും ഡിഫൈൻ കോറിലേഷൻ ഞാൻ എന്തായാലും തീറി നോക്കണം എന്ന് പറഞ്ഞാണ് വാട്ട് ഈസ് എ ഡോട്ട് ചാർട്ട് ഈസി ചോദ്യം ബട്ട് പലരും എഴുതിയിട്ടില്ല വാട്ട് ഈസ് കോഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ നമ്മൾ തിയറി നോക്കണം എന്ന് പറഞ്ഞാണ് റിഗ്രഷൻ അനാലിസിസ് എന്താണ് എല്ലാവർക്കും എടുത്താൽ റാൻഡം എക്സ്പെരിമെന്റ് എന്താണ് ഞാൻ തിയറി നോക്കാൻ പറഞ്ഞാണ് ഇൻവേഴ്സ് പ്രോബർട്ടി എന്തെങ്കിലും നോക്കാൻ പറഞ്ഞാണ് നൾ ഹൈപ്പോസിസ് ഇത് പഴയ സിലബസ് എടുത്ത ചോദ്യമാണ് നൾ ഹൈപ്പോത്ത്സിസ് എന്താന്നുള്ളത് ശരിക്കും റിപ്പീറ്റ് ചോദ്യമാണ് പഴയ സിലബസ് അപ്പോൾ പഴയ സിലബസ് ആണ് ബട്ട് അവർ തെറ്റായിട്ട് ഇട്ടിട്ടുണ്ട് വാട്ട് ഈസ് മൾട്ടിപ്ലിക്കേഷൻ തീരം ഓഫ് പ്രോബർട്ടി നമ്മൾ പ്രോബർട്ടിയുടെ തിയറി എന്തായാലും നോക്കാൻ പറഞ്ഞിട്ടുള്ളതാണ് വന്നിട്ടുണ്ട് ദെൻ ക്യൂയിങ് തിയറി ഡീൽസ് വിത്ത് മാത്തമാറ്റിക്കൽ സ്റ്റഡി ഓഫ് ക്യൂസ് ഇറ്റ് എയിംസ് അറ്റ് മിനിമൈസിങ് ബോത്ത് സർവീസിങ് ആൻഡ് വെയ്റ്റിംഗ് ആക്ച്വലി ക്യൂയിങ് തിയറി നമ്മുടെ സിലബസിൽ പ്രോഗ്രാമിംഗ് ടെക്നിക്കിലെ ക്യൂവിനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ബട്ട് അതൊരു ചോദ്യമായിട്ട് മൂന്ന് മാർക്കിന്റെ ഇങ്ങനത്തെ ഒരു ചോദ്യമായിട്ട് നമുക്ക് ശരിക്കും ഇല്ല അതല്ലാണ്ട് നമുക്ക് എൽ പി ഡിസിഷൻ തിയറി ഒക്കെയാണ് ശരിക്കും ഉള്ളത് ശ്രീമർണായ ചോദ്യം ആ ഇതല്ലാണ്ട് ഒരുപാട് ചോദ്യങ്ങൾ വേറെ നമുക്ക് ചോദിക്കാം ദെൻ വാട്ട് ഈസ് എ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നീക് ആൻഡ് വാട്ട് ആർ ഇറ്റ്സ് ഫങ്ഷൻസ് നമ്മൾ ഫസ്റ്റ് ആപ്പിളിൽ നിന്ന് തിയറി എന്തായാലും പ്രതീക്ഷിച്ചാണ് വന്നിട്ടുണ്ട് വാട്ട് ഈസ് പ്രോപ്പർട്ടി ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് വാട്ട് ആർ ദി ക്ലാസിഫിക്കേഷൻ ഈസി ക്വസ്റ്റ്യൻ ഞാൻ ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് എന്തെങ്കിലും തിയറി പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും നോക്കണം എന്ന് പറഞ്ഞാണ് വന്നിട്ടുണ്ട് വാട്ട് ഈസ് ഹൈപ്പോത്ത്സിസ് ഹൈപ്പോത്തിസിസും നാൾ ഹൈപ്പോസിസം ശരി ഈ

ഫോർ പിന്നെ ആൻഡ് ഇവൺ നമ്പർ ഇതാണ് ചോദ്യം ഈസി ക്വസ്റ്റൻ ആണ് കേട്ടോ പ്രോബലിറ്റി ഒക്കെ വന്നിട്ടുള്ള അപ്പം ഇതിൽ നിന്ന് പത്തെണ്ണം ഈസി ആയിട്ട് കിട്ടും ഔട്ട് ഓഫ് സിലബസ് രണ്ടെണ്ണം ഉണ്ടെങ്കിലും പത്തെണ്ണം ഈസി ആയിട്ട് കിട്ടും കുട്ടികൾ ഹാപ്പിയാണ് പല ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചോദ്യങ്ങളാണ് വന്നിട്ടുള്ള ഇനി ആറു മാർക്കിൻ്റെ ഉള്ളിലോട്ട് പോണ സമയത്ത് നേരത്തെ ചോദ്യ ചോദിച്ച ചോദ്യം വീണ്ടും വന്നിരിക്കുകയാണ് വാട്ട് ആർ ദി ഫംഗ്ഷൻസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് നേരത്തെ ക്യൂ ടീനെ പറ്റിയിട്ടുള്ള ബേസിക് തിയറി ഉണ്ടായിരുന്നു വീണ്ടും വന്നിരിക്കുകയാണ് ആറു മാർക്കിൻ്റെ ഈസി നമുക്ക് സ്കോർ ചെയ്യാം ഡിസ്ക്രൈബ് ദി സിഗ്നിഫിക്കൻസ് ഓഫ് കോറിലേഷൻ അനാലിസിസ് ഞാൻ എന്തായാലും നോക്കാൻ പറഞ്ഞ ആ കോറിലേഷന്റെ തിയറി മൊത്തം നോക്കാൻ പറഞ്ഞാണ് മൂന്ന് മാർക്കിൻ്റെയും വന്നു ഇവിടെ ആറു മാർക്കിൻ്റെയും വന്നു ദെൻ പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റിൻ പതിനെട്ടാം പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ ലിസ്റ്റ് ദി ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഞാൻ ബൈനോമിയൽ പോയിസോൺ നോർമൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം തിയറി വരുന്നെന്ന് പറഞ്ഞാണ് അത് അതുപോലെ തന്നെ വന്നിട്ടുണ്ട് ഫോർ എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ മീൻ ഈസ് സ്റ്റാൻഡേർഡ് ഈ സിക്സ്റ്റാൻഡർവിയേഷൻ ടു ഫൈൻ ദി പാരാമീറ്റേഴ്സ് ഈസി ക്വസ്റ്റൻ ആണ് ബട്ട് പലരും ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് എൻ്റെ അടുത്ത് ഒരുപാട് പേർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ബട്ട് കുറേ ആൾക്കാർ തിയറി ഈസി കണ്ടപ്പോൾ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു പിന്നെ എബോൾ ഈസ് ഡ്രോൺ ഫ്രം എ ബാക്ക് കണ്ട ഫോർ വൈ സിക്സ് ബ്ലാക്ക് ഫൈവ് യെല്ലോ ഫൈൻ ഈ പ്രോബിളിറ്റി ദാറ്റ് എബോൾ ഈസ് ഡ്രോൺ വൈഡ് യെല്ലോ വളരെ ഈസി ക്വസ്റ്റിനാണ് ബേസിക്സ് ആണ് കേട്ടോ നെക്സ്റ്റ് ഒരുവിധ എല്ലാവരും ചെയ്തിട്ടുണ്ട് വട്ട് ആർ ദി പോസിബിൾ ഡിസിഷൻ ടു ആക്സെപ്റ്റ് ഓർ റിജക്ട് ഹൈപ്പോസിസ് അഗൈൻ നമുക്ക് ഇവിടെ ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ വന്നിരിക്കുകയാണ് ആറ് മാർക്കിൻ്റെ ചോദ്യത്തിൽ ഇതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന ആൾക്കാർ ചെയ്യുന്നവരെ മണ്ടത്തരങ്ങൾ അല്ലെങ്കിൽ ശ്രദ്ധിക്കാണ്ട് ചെയ്യുന്നതാണ് ദെൻ ഫോർ എ ഗിവൺ സെറ്റ് ഓഫ് ബൈ വേരിയേറ്റ് ദി ഫോളോയിങ് റിസൾട്ട്സ് വെർ ഒപ്റ്റൈൻഡ് മീൻ പ്രോബുലർ കാണാനാണ് നമ്മുടെ ഇത് ചോദിച്ചിരിക്കുന്നത് പ്രോബുലർ അത് ഈ പറയുന്ന ഈസി ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ബട്ട് സാധാരണ ചെയ്യുന്നതല്ല നമുക്ക് ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട് അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം പ്രോബുലർ കാണണം ദൻ വാട്ട് ഈസ് എ സ്കാറ്റേഡ് ഡയഗ്രാം വാട്ട് ആർ ഇസ് മെറിൻസ് ബേസിക് തിയറി ഫസ്റ്റ് ചാപ്റ്റർ അപ്പോൾ ഈസി ആയിട്ടുള്ള തിയറി ഒരു നാലെണ്ണം അവിടെ നാലെണ്ണം വന്നിട്ടുണ്ട് ആദ്യത്തെ മൂന്ന് ചോദ്യം പിന്നെ ലാസ്റ്റ് ചോദ്യം ഭൂരിഭാഗം കുട്ടികളത് എഴുതിയിട്ടുണ്ട് പിന്നെ പ്രോബ്ലംസ് ഒന്ന് രണ്ടെണ്ണം ചെയ്തിരിക്കുകയാണ് ഒരെണ്ണം ചെയ്തിരിക്കുകയാണ് കേട്ടോ അങ്ങനെയാണ് എനിക്ക് റിവ്യൂ കിട്ടിയിട്ടുള്ളത് ഇനി ആറു ആറ് മാർക്കിൻ്റെ കഴിഞ്ഞാൽ നെക്സ്റ്റ് പത്ത് മാർക്കിൻ്റെ എസ് ആണ് ഏറ്റവും രസായിട്ടുള്ളത് നമ്പർ വൺ ഡീറ്റെയിൽ വാരിയസ് പ്രോഗ്രാമിംഗ് ടെക്നിക്സ് അതാണ് പുതിയ സിലബസിൽ ഒരു ചോദ്യം ഇവിടെ ആകെ രണ്ടാമത്തെ ഒരെണ്ണം മൂന്ന് മാർക്കിൻ്റെ ഉണ്ട് പിന്നെ ഇത് ദെൻ തിയറി വാട്ട് ഈസ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക് വാട്ട് ആർ ഇറ്റ്സ് യൂസ് ലിമിറ്റേഷൻ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ചാപ്റ്റർ ഞാൻ നന്നായിട്ട് പഠിക്കാൻ പറഞ്ഞാണ് അതിൽ നിന്ന് മൂന്ന് മാർക്ക് ആറ് മാർക്ക് പത്ത് മാർക്ക് പത്തൊൻപത് മാർക്കിൻ്റെ ചോദ്യം വന്നിട്ടുണ്ട് ഞാൻ എന്തായാലും ഇതൊക്കെ എക്സ്പെക്ട് ചെയ്തതാണ് അതുപോലെ തന്നെ വന്നിട്ടുണ്ട് ഇന്നലെ നോക്കാൻ പറഞ്ഞാണ് ദെൻ ഏറ്റവും നമുക്ക് സന്തോഷം നൽകുന്ന ഒരു എസ് സി ആണ് അടുത്ത് കാൾ പിയേഴ്സിന്റെ കോറിലേഷൻ കോഫിഷൻ എല്ലാവരും ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു പ്രശ്നവും ഇല്ല പത്ത് മാർക്ക് ഈസി ആയിട്ട് അടുത്ത കോസ്റ്റ് റിഗ്രേഷൻ ഇക്വേഷൻ എല്ലാവരും ചെയ്തിട്ടുണ്ട് മിക്ക ആൾക്കാരും കോറിലേഷൻ റിഗ്രേഷൻ ഇങ്ങനെ എന്താ മൂന്ന് എസ് എ നമ്മുടെ ആദ്യത്തെ മൂന്ന് ചാപ്റ്ററിൽ നിന്നാണ് എസ് എല്ലാവർക്കും ഫുൾ ആയിരിക്കും മൂന്ന് മാർക്കും കുഴപ്പമില്ല മാർക്കും കുഴപ്പമില്ല ഔട്ട് ഓഫ് സിലബസ് കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടെന്ന് മാത്രം ഇങ്ങനത്തെ ഈസി ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ട് കുട്ടികൾ പിന്നെ പലരും അതിനെ കുറ്റം പറഞ്ഞു വിടുന്നില്ല നാലും കമൻസ് ഉണ്ടായിരുന്നു ഔട്ട് ഓഫ് സിലബസ് ചോദ്യം വരുമ്പോൾ എങ്ങനെയായിരിക്കും വാല്യുവേഷൻ അത് അവർ തീരുമാനിക്കും എങ്ങനെയാന്നുള്ളത് കേട്ടോ ഓക്കെ സോ അങ്ങനെ നമ്മുടെ എല്ലാ എക്സാംസും നല്ല രീതിയിൽ എഴുതാൻ സാധിച്ചിട്ടുണ്ട് കുട്ടികളുടെ റിവ്യൂ പ്രകാരം ആ കൂടിയിട്ട് കോസ്റ്റ് അക്കൗണ്ടിങ് മാത്രമാണ് ചെറിയ തോതിൽ ചില ആൾക്കാർക്ക് ഒരു പ്രശ്നം ബാക്കി എല്ലാ പേപ്പറും കോസ്റ്റ് അക്കൗണ്ടിങ് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ബാക്കി എല്ലാ പേപ്പറും ക്യൂട്ടി ഇത്രത്തോളം ഈസി ആവുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഓക്കെ സോ നമ്മൾ എല്ലാ സെമസ്റ്ററിലെയും പ്രോബ്ലം പേപ്പേഴ്സിൻ്റെ എക്സാം ഓറിയതായിട്ടുള്ള ക്രാഷ് കോച്ചിങ് കൊടുക്കുന്നുണ്ട് ഇനി വരുന്ന സെമസ്റ്ററിലത്തെ പേപ്പേഴ്സും അല്ലെങ്കിൽ ഏത് പേപ്പേഴ്സും പ്രോബ്ലം നിങ്ങൾക്ക് ക്ലാസ് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും കെ സി എസ് കെയറൻ്റായിരിക്കും എന്നുള്ളതാണ് കേട്ടോ നല്ല രീതിയിൽ നിങ്ങൾക്ക് വീഡിയോസ് ചെയ്യാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട് സോ മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാൻ വളരെ ദീക്ഷയോടെ നിർത്തുന്നു സിസ് കിരൺ സിയേഴ്സ് സൈനിങ് ഓഫ് ഹാവ് എ നൈസ് ഡേ താങ്ക് യു